കുഞ്ഞുമണി ഹാപ്പി ഓണം. മൊത്തം നല്ല രീതിയിൽ തന്നെ അലങ്കോലമായിട്ടാണ് ഉള്ളത്. സമയം 6 മണി കഴിഞ്ഞ് 3 മണിക്കൂർ, അതായത് 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ തലപൊക്കി വന്നിട്ടേ ഉള്ളൂ. ഇന്നലെ കിടന്നപ്പോൾ തന്നെ വളരെയധികം ലേറ്റ് ആയായിരുന്നു. അങ്ങനെ ഇനിയിപ്പം എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളൊക്കെ കഴുകുക എന്നുള്ളതാണ്. ഏട്ടനാണെങ്കിൽ ഇപ്പോൾ സാധനം മേടിക്കാൻ പോകുന്നുണ്ട്. കീർത്തനേച്ചയാണ് വീട് മെയിൻ്റെനൻസിൻ്റെ പുറകിലാണുള്ളത്. അനുവേച്ചയാണെങ്കിൽ ഇനിയിപ്പോൾ ഓണപ്പൂക്കളത്തിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങും. നിതീഷ് ഏട്ടനും കണ്ണനും എല്ലാവരും കൂടി ഓണപ്പൂക്കളായിരിക്കും. അതുപോലെ തന്നെ അമ്മമാർ, ശ്രീജമൂത്തയും അമ്മയും ഇപ്പോൾ കിച്ചണിലാണ്. അവരെല്ലാം കൂടി ഫുഡിൻ്റെ പ്രിപ്പറേഷൻ പരിപാടികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂത്തച്ഛൻ, മൂത്തച്ഛൻ എന്താ ചെയ്യുന്നത്? അതെ, മൂത്തച്ഛൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാ പരിപാടികളും ഇനി കൂടുതൽ അപ് ടു ഡേറ്റ് ആയിട്ട് കാണാം. അതാ മൂത്തച്ഛൻ ഇതാ ബാക്കിൽ. കുഞ്ഞുമണി, എന്താ കളിച്ചുന്നേ? സമയം എത്ര വയസ്സ് ഇപ്പൊ? എന്നിട്ട് അതെ അതെ, 6 മണി കഴിഞ്ഞിട്ട് 3 മണിക്കൂറും വെറും 45 മിനിറ്റും. ഏട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഒരു വൈകിയ വേളയിൽ? പ്രവർത്തികളുണ്ട്. എന്താണ് ഇപ്പൊ പ്രവർത്തിക്കാൻ പോകുന്നത്? നമുക്ക് എന്നാ കിച്ചണിലേക്ക് പോയി നോക്കാം. Yes. Hi, Kunjumani. Hi. Happy Onam. എന്താണ് മോളെ പരിപാടി? ഓണം തന്നെ പരിപാടി അല്ലേ? ഈ കാട് മുതലെല്ലാം പറിച്ചിരുന്ന അല്ലേ ഉള്ളു? അതെ, ഇന്ന് നമുക്ക് ഡയറി കിച്ചണിൽ കിച്ചണിന്റെ കോലമൊന്നും കാണാതിരിക്കുന്നതാണ് നല്ലത്. ഹാപ്പി ഓണം. ഗുണ്ടല, എന്താണ് പരിപാടി? സാമ്പാർ ഉണ്ടാക്കണം. ഇവിടം വരെയായി സാമ്പാർ ഉണ്ടാക്കിയത്? യെസ്. തേങ്ങയൊക്കെ ഇതിങ്ങനെ അടിപൊളിയായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇങ്ങനെ നല്ല പതിമുഖത്തിൻ്റെ വെള്ളവും അതുപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ചിരിയിലേ? എന്താടാ പോവുകയാണ്? നമ്മൾ വണ്ടി കഴുകാൻ പോവുകയാണ്. വേണ്ട, ഇത് സ്പൾബർഗ് ആണോ? സ്പൾബർഗ്. ഞങ്ങൾ എണീറ്റത് 6 മണി. ഹലോ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ദ്രുബേബിന്റെ കോടി ഓണാണോ ഇത്? ഹാപ്പി ഓണം. ഫസ്റ്റ് ആയിട്ട് അസൈൻ ചെയ്ത ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വണ്ടി കഴുകുന്നു, ഏട്ടനാഥ് അവിടെ നിന്ന് പൂക്കളത്തിനെ വരച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂക്കളം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സമയം 6:30 കഴിഞ്ഞ് 4 മണിക്കൂറായിരിക്കുന്നു, അതായത് 10:25 ഏകദേശമായി. എന്താണ് ഇത് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത്? അതെ, ഹാപ്പി ഓണം. പൂക്കളമായി, പൂക്കുളമായില്ല, പ്രശ്നത്തിലായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടി ഈവൻ വന്ന് ഇവിടെ രണ്ടും മിക്സ് ആവുന്ന പോലെ ആയിപ്പോയി. എന്ത് ചെയ്യുമ്പോ കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ പോന്നെ? എടാ എടാ, എടാ എങ്ങോട്ടടാ? ഞാൻ ആടെ വിട്ടാ അടുത്ത് കയറി 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 എടുത്തു. നമ്മൾ പോവാണ്. മമ്മ എങ്ങോട്ടാ അറിയില്ല. ഹിമാലയം കേറാൻ പോവാണ് എന്റെ മോനെ. കുഞ്ഞുമണി നമ്മൾ വിചാരിച്ച വ്യക്തിയല്ല. കുഞ്ഞുമണിനെ കുഞ്ഞുമണി എന്നാ വിളിക്കെങ്കിലും വലിയ ആജി
അതെ അതെ ഫോട്ടോ എടുത്ത് അതെ Yes. സുന്ദരിക്ക് പൊട്ടുകടലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്രക്ക് യെസ് ഐ ലെമൺ സ്പൂൺ യെസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. അവസാനത്തെ പായസം നമ്മൾ തീർക്കുകയാണ്. വീട്ടിലുള്ള ഓണാഘോഷത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും ചെമ്പരിക്ക ബീച്ചിലേക്ക് പോയി. അവിടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു ചെറിയ ഓണാഘോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. പിന്നെ
ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവരും ഹാപ്പി ഓണം. ടേക്ക് കെയർ. ഒരാൾ ചന്തി വന്നു.